حبيب الله برسل الله إليك يا حبيب الله الله كسد مقدم شان انسان هو انسان هي القران बिगड़े भी बना
اسلام محمد بدرا نام وسیلہ میرا اور حشر کا دن عجب دیکھنے والا ہوگا حشر کا دن بھی عجب دیکھنے والا ہوگا زلف لہرا کے وجب آئے അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനിക്ക് മക്കൾ ഉണ്ടെന്നും അള്ളാഹുവിനെ
അള്ളാഹു മറുപടി കൊടുത്തില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ ഒരുപാട് ആയത്തുകൾ കാണാം, ഒരുപാട് സൂറത്തുകൾ കാണാം. നിങ്ങൾ നോക്കൂ, തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ സ്വന്തം യറാപ്പയായ അബൂ ലഹബ് റസൂലുള്ളാഹി തങ്ങളെ തബ്ബൻ ലക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നിനക്ക് നാസം ഉണ്ടാവട്ടെ, നീ ഇതിനാണോ ഞങ്ങളെ അലിഹാദാ ജമാഅത്തല, നിങ്ങൾ നീ ഇതിനാണോ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെന്ന് റസൂലുള്ളാഹി തങ്ങളെ മുഖം നോക്കി ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ മുഖം നോക്കി പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് ഓതിക്കൊടുത്തു, തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. പ്രിയമുള്ള ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി തങ്ങളെ എത്രത്തോളം മഹബ്ബത്ത് വെച്ചിട്ടുണ്ട്, എത്രത്തോളം ബഹുമാനിച്ചിട്ടുണ്ട്, എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി തങ്ങളെ മനസ്സ് വേദനിച്ചപ്പോൾ അല്ലാഹു ജിബ്രീൽ അയച്ച് പറഞ്ഞു, തങ്ങളെ നശിക്കട്ടെ എന്ന് പറഞ്ഞവന്റെ രണ്ട് കൈയും മണ്ണോട് ചേർത്ത് പോകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ് മാ അഗന അൻഹു മാലുഹു വമാ കസബ് സയസ്ലാനാ നാറൻ ലഹബ്. എന്നിട്ടും അതിയായി അല്ലാഹുവിനെ ദേഷ്യം തീർന്നില്ല, ഒരുപാട് പറഞ്ഞു, അവൻ നശിക്കട്ടെ, അവന്റെ മുതലോ അവന്റെ മക്കളോ ഒന്നും അവന് ഗുണം പിടിക്കൂല, അവൻ നശിച്ചു പോകും, അവൻ മാത്രമല്ല അവന്റെ ഭാര്യയും നശിച്ചു പോകും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിന്റെ ശൈലി, അള്ളാഹു എത്രമാത്രം ദേഷ്യപ്പെട്ടിട്ടാണ് പറയുന്നത്. അതേസമയത്ത് അള്ളാഹുവിനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന് ദേഷ്യം വന്നില്ല, അള്ളാഹുവിന് ദേഷ്യം വന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോൾ കണ്ടില്ലേ, അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ കാണാം. റസൂലുള്ളാഹി തങ്ങളെ മകൻ വഫാത്തായപ്പോൾ, മൂന്ന് ആൺമക്കളും വഫാത്തായപ്പോൾ മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ തരംതാഴ്ത്തിക്കൊണ്ട് നിസാരപ്പെടുത്തി സംസാരിച്ചപ്പോൾ, ആൺമക്കൾ ഇല്ലാത്തവനാണ്, കുടുംബമില്ലാത്തവനാണ്, സന്താനമില്ലാത്തവനാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ജിബ്രീലിനെ കൊണ്ട് ഓതിക്കൊടുത്തു, നബിയെ തങ്ങൾ ബേജാറാവണ്ട, നബിയെ തങ്ങൾക്ക് ഞങ്ങൾ ഔദുൽ കൗസർ തന്നിട്ടുണ്ടല്ലോ, തങ്ങളെ ഉമ്മത്തികൾക്ക് നൽകാൻ ഏറ്റവും ഉന്നതമായ പാനീയം നൽകിയിട്ടുണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നിട്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു, നബിയെ തങ്ങൾ അതൊന്നും കൂട്ടാക്കാൻ പോണ്ട, പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ, നബിയെ തങ്ങൾ അല്ലാഹുവിനെ നിസ്കരിച്ചു കൊണ്ട് ഇബാദത്തിലായി ജീവിക്കുക. എന്നിട്ട് അവസാനം പറയുന്നു, അവനാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ, അവനാണ് കുടുംബമില്ലാത്തവൻ, അവനാണ് സന്താനമില്ലാത്തവൻ എന്ന് അല്ലാഹു ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ കാണാം. റസൂലുള്ളാഹി തങ്ങളെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ അലം നശ്റഹ്ലക സദ്രക, സൂറത്തിൽ കാണാം. ഇങ്ങനെ ഒരുപാട് സുഹൃത്തിൽ കാണാം. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല സ്നേഹിച്ചിട്ടുണ്ട്, മാത്രമല്ല സ്നേഹിതന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെയും അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളെയും ഉമ്മത്തികളെയും അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മത്തികൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും പറയേണ്ട സമയമല്ല, ഞാൻ നിർത്താൻ പോകുന്നു. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, നമ്മൾക്ക് മനസ്സിന് സമാധാനം വേണമെങ്കിൽ, നമുക്ക് റാഹത്ത് വേണമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം അത് നാം അധികരിപ്പിക്കണം. കാരണം നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഞങ്ങൾക്ക് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് കച്ചവടമില്ല, ഒരുപാട് ആളുകൾ കരയുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിഷമം പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ കടമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഒരുപാട് നിരക്കുള്ള വിഷമം പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ എന്തും ചോദിക്കാൻ പറ്റിയ നേതാവ് നമ്മുടെ മുന്നിലുണ്ട്. നാം അറിയാതെ പോകരുത്, നാം അറിയാതെ പോകരുത്. നാം പലപ്പോഴും വിഷമിക്കുന്നു, ടെൻഷൻ എടുക്കുന്നു, നാം കണ്ണീരൊഴിപ്പിക്കുന്നു. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മുന്നിൽ എന്തും ചോദിക്കാൻ തരപ്പെട്ട, എന്ത് ചോദിച്ചാലും തരാൻ അർഹതയുള്ള നേതാവാണ് നമ്മുടെ നേതാവ്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഞങ്ങൾക്ക് ചോദിക്കാം റസൂലുള്ളാഹി തങ്ങളോട്, നമ്മൾക്ക് ചോദിക്കാം റസൂലുള്ളാഹി തങ്ങളോട്. അതിനിക്ക് നാം സമയം കണ്ടെത്തണം, റസൂലുള്ളാഹി തങ്ങളെ സലാത്ത് അധികരിപ്പിക്കണം. നിങ്ങൾ നോക്ക്, ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ നിർത്താം, സമയമില്ല. ബഹുമാനപ്പെട്ട റബിയ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട റബിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിന്റെ മുറ്റത്ത് വെള്ളപാത്രവുമായി കാത്തു നിന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത് റസൂലുള്ളാഹി തങ്ങളെ ഹിദ്മത്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്
Thank you.